വെറും രണ്ട് കണക്ഷനിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ഓഡിയോ പ്ലെയറാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ടെക്നിക്കുകൾ സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഈ കാണിക്കുന്ന ഒരു ബോർഡാണ്. ഇതിൽ നമുക്ക് SD കാർഡോ USB ഡ്രൈവോ ഉപയോഗിച്ച് MP3 ഫോർമാറ്റിലുള്ള മ്യൂസിക് പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. USBയുടെയും SD കാർഡിൻ്റെയും സോക്കറ്റുകൾക്ക് പുറമെ ഇതിലുള്ളത് നമുക്കൊരു ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഒരു മൈക്രോ USB പോർട്ടും അതുപോലെ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കുവാനുള്ള ഒരു കണക്ടറും, പിന്നെ നമുക്ക് ഹെഡ്ഫോണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു ആംപ്ലിഫയറിലേക്കോ അതുപോലെ എന്തെങ്കിലും ഓഡിയോ ഡിവൈസുകളിലേക്കൊക്കെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഓഡിയോ ഔട്ട്പുട്ട് ജാക്കിൽ നിന്നും നമുക്ക് ഒരു ഓക്സിലറി കേബിൾ ഉപയോഗിച്ച് ആംപ്ലിഫയറുമായിട്ടോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ പോലുള്ള സംവിധാനങ്ങളുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി ഇതിൻ്റെ കണക്ഷനുകളെല്ലാം കൊടുത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് ഈ ബോർഡ് കൂടാതെ ആകെ ഒരു സ്പീക്കർ കൂടിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്പീക്കർ, ഇത് ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ട് പവർ 2 വാട്ട്സ് ആണ്, അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഏതൊരു സ്പീക്കറും നമുക്ക് ഉപയോഗിക്കാം. ഒരു 10 വാട്ട്സിൻ്റെയൊക്കെ ചുവടെയുള്ള ഏത് സ്പീക്കറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഹോം തിയേറ്ററിൻ്റെയൊക്കെ ചെറിയ സാറ്റലൈറ്റ് സ്പീക്കറിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള 3 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെയുള്ള സ്പീക്കറുകളാണ് ഇതിലേക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ ആ സ്പീക്കറിൻ്റെ 2 കണക്ഷനുകൾ ഈ സ്പീക്കറിൻ്റെ ടെർമിനലിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈ ബോർഡിൻ്റെ വയറിങ് കഴിഞ്ഞു. പിന്നെ ഈ ബോർഡ് വർക്ക് ചെയ്യാൻ ഒരു ചാർജറിൽ നിന്നുള്ള ഒരു 5 വോൾട്ട് കൊടുത്താൽ മതി. ഇതിലൊരു മൈക്രോ USB പോർട്ട് ഉണ്ട്, ഇത് വർക്ക് ചെയ്യാനുള്ള സപ്ലൈ കൊടുക്കുന്നത്. അതിൽ ഈ ചാർജർ കണക്ട് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ LED ഒരു റെഡ് കളറിൽ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ഓഡിയോ ബോർഡിൽ നിന്നും ലഭിക്കുന്നത്. ഇത് മോണോ ഔട്ട്പുട്ടാണ് ഇതിനുണ്ടായിരിക്കുക. നമുക്ക് സിമ്പിളായിട്ടുള്ള ഓഡിയോ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. നമുക്ക് സ്റ്റീരിയോ എഫക്റ്റുകളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടിയ ബോർഡുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. ഇതിലെ വോളിയം പ്ലസ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വോളിയം കൂടുകയും വോളിയം മൈനസിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വോളിയം കുറയുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഒരു സോങ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനും അതിലൊരു ബട്ടനുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സോങ് പ്രീവിയസ് സോങ് ഒക്കെ എടുക്കാൻ ഈ ബട്ടനുകൾ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഇത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കവറിനകത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ഒതുക്കത്തിൽ നമുക്കൊരു MP3 പ്ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വീടുകൾ അതുപോലെ ഓഫീസ് പിന്നെ പ്രത്യേകിച്ച് ഈ ഫാമിലൊക്കെ നമ്മൾ ഒരു MP3 പ്ലെയറോ അല്ലെങ്കിൽ FM റേഡിയോ ഒക്കെ വെച്ചിട്ട് പാട്ട് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സാധനമാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മെമ്മറി കാർഡ് അതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സോങ് റിപ്പീറ്റ് ബട്ടനും സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ പാട്ട് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചത് ഇത് കറണ്ടിൽ നിന്നും ഒരു 5 വോൾട്ട് ചാർജർ ഉപയോഗിച്ചിട്ട് ഈ ബോർഡ് കറണ്ട് ഉണ്ടാകുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഈ ബോർഡ് ഇപ്പോൾ ഈ മൈക്രോ USB ചാർജർ കണക്ട് ചെയ്ത ആ പോർട്ടിൻ്റെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ നമ്മൾ 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, അത് 1 ആമ്പിയറോ 1.5 ആമ്പിയറോ അത് നമുക്ക് എത്ര സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാറ്ററി വെക്കാം. പിന്നെ 3.7 അതായത് പവർ ബാങ്കിലൊക്കെ വരുന്ന ടൈപ്പ് ബാറ്ററി നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ആ ഒരു ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും നോക്കി ആ ബോർഡിൽ എഴുതിയ പോലെ തന്നെ പ്ലസ്സും മൈനസും നോക്കി സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും ഇത് ഉപയോഗിക്കാം. നമ്മൾ ഈ ചാർജർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാർജർ വഴി ഇത് ഈ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാർജർ കണക്റ്റ് ചെയ്തിടുകയാണെങ്കിൽ ആകെ കുറഞ്ഞൊരു ടൈം 1-1.5 മണിക്കൂർ മാത്രം കണക്റ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇതിനൊന്നും ചാർജിങ് ഫുള്ളായി കഴിഞ്ഞാൽ കട്ടാകാൻ ഓപ്ഷനില്ല. പിന്നെ ഇതിനൊരു സ്വിച്ച് ഘടിപ്പിക്കാൻ ഇതിൻ്റെ പോസിറ്റീവിൻ്റെ വയർ ഇടയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അവിടെ ഒരു സ്വിച്ച് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തപ്പോൾ നമുക്ക് ഓഫാക്കി ഇടുകയും ചെയ്യാം. ഇതിൽ കാണിച്ച ഓഡിയോ ബോർഡ് വാങ്ങാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു MP3 പ്ലെയർ വാങ്ങുന്നതിനുമുള്ള ലിങ്കുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.